എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനിനാടൻ ചിക്കൻ കറിയാണ്. റെഡിമെയ്ഡ് മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീട്ടിലെ നിത്യമുള്ള മസാലകളൊക്കെ കൊണ്ടിട്ട് വളരെ രുചികരമായിട്ടും നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചിക്കൻ കറി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പാക്കറ്റ് മസാലപ്പൊടികളുടെ പുറകെ ഒന്നും നിങ്ങൾ ആരും പോവേണ്ട. വളരെ സിമ്പിളായിട്ട് തന്നെ പൊടികൾ തയ്യാറാക്കി നല്ലൊരു ചിക്കൻ കറി നമുക്ക് എല്ലാവർക്കും വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഇന്നത്തെ ചിക്കൻ കറി ആവട്ടെ നമുക്കൊരു 15 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ അളവാണ് തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അളവുകൾ കുറച്ചെടുത്താലും മതിയാകും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള തനി നാടൻ കോഴിക്കറി പാക്കറ്റ് മസാലകളൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടും കൊഴുപ്പോടുകൂടിയും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ കാണുമ്പോൾ മൊത്തമായിട്ട് കണ്ടെത്തും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2.5 കിലോ അളവിലാണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. അത്യാവശ്യം കറി പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഈസി ചിക്കൻ കറി ഒരു 15 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അളവുണ്ട്. ചിക്കൻ നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം മറ്റുള്ള ചേരുവകൾ കൂടെ എടുത്തു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ കറിക്ക് ആവശ്യമായ മസാലയ്ക്കായിട്ട് 6 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 2 ബോൾ വെളുത്തുള്ളിയും. 6 സവാള എടുത്തേല് ഇത്രയും ഈ ഒരു പ്ലേറ്റിൽ വെക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഈ 2 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 പീസ് വെക്കാൻ പറ്റാഞ്ഞുകൊണ്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അതായത് തക്കാളി നമുക്ക് അരച്ച് വെക്കണം. ഈ ഒരു സമയത്ത് തന്നെ അരച്ച് വെക്കരുത്. ചില മതി നേരത്തെ തന്നെ തക്കാളി അരച്ച് വെക്കുവാണെങ്കിൽ തക്കാളി കഴിച്ചു പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ കറിക്കും കയ്പ് സ്വാദ് കയറി വരും. ഇനി നമുക്ക് ഈ സവാള നൈസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ മസാലകൾ കൂട്ടിച്ചേർത്ത് വേണം ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എടുത്തു വയ്ക്കാം. സ്പൂൺ അളവിലാണ് എടുക്കാൻ പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂൺ. ആദ്യമേ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് 1.5 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം, 1/2 സ്പൂൺ അളവിൽ കുരുമുളക്, ഇനി വേണ്ടത് 10 കറിയാമ്പൂവാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റാറാണ്. ഈ സ്റ്റാറിനുള്ളിൽ ഈ ഒരു സീഡ് നീക്കം ചെയ്തതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇനി ഈ സ്റ്റാർ പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 10 ഏലക്കായാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ബേലീഫാണ്. ഇതുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും മിക്സി ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഏതൊരു കറി വെക്കുമ്പോഴും ഇതുപോലെ മസാലകൾ പൊടിച്ചതിന് ശേഷം തയ്യാറാക്കുകയാണെങ്കിൽ കറികൾക്ക് വളരെ തന്നെ സ്വാദ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് 4 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 കിലോ ചിക്കൻ ആവശ്യമായ മസാലകളാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം മല്ലി മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മല്ലിപ്പൊടി എടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതിൽ ധാരാളം അഴുക്ക് കൂടുതലാണ്. 8 ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ എരിവ് ഇത് കുരുമുളകും പച്ചമുളകും 8 വറ്റൽമുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം, കാരണം ഇത് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. കാശ്മീരി മുളകും എരിവുള്ള മുളകും ബേലീഫൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈജിലെടുക്കുന്ന എളുപ്പത്തിന്. ഇനി നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി മസാലക്കൂട്ടിലേക്ക് ഒരു നുള്ള് സജീരകം കൂടെ ചേർക്കാം. നമ്മുടെ കയ്യിൽ ഈ ഒരു സജീരകം ഇല്ലെങ്കിൽ എടുക്കേണ്ടതില്ല കേട്ടോ. അപ്പം ചെറിയ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഞാനിവിടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലായാൽ മതിയാകും. മസാല ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചു വെക്കാം. ആ സമയം കൊണ്ട് സവാളയും തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിടാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. കറി തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 6 സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തിട്ട് ചേർക്കാം. സവാള നമുക്കൊന്ന് വഴച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ മസാലപ്പൊടി നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇത്ര ഉള്ളത്തെ കാര്യത്തിനാണ് നിങ്ങൾ
ഒരുപാട് പാക്കറ്റ് പൊടികളുടെ പുറകെ ഓടുന്നത്. സവാള നല്ല ഗോൾഡൻ കളറായി വരണം, അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. പൊടികൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഇത്രയും അളവുണ്ട് കേട്ടോ. ഇത്തരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളത് തുറന്ന് വെക്കരുത്, നന്നായിട്ട് അടച്ച് പൂട്ടി വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ മസാലകളുടെ മണമൊക്കെ ഒന്ന് പോകി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ക്യാമറയുടെ ലൈറ്റിലേക്ക് കൈമുട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് വിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കേണ്ടത്. ഇപ്പം നമുക്ക് ഒരു ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിട്ടുള്ള മസാലപ്പൊടികൾ മുഴുവനും ചേർക്കാം. ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി വെച്ചിട്ട് പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികൾ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ഇനി പൊടികളിൽ ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഈ മസാലയൊക്കെ ഇടന്നിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിത് ചിക്കനൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരാനായിട്ടാണ് മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ച് തക്കാളി ഒന്ന് അരച്ചെടുക്കാം. മൂടി തുറന്നിട്ട് തക്കാളി അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി വീണ്ടും മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് കറിക്ക് ആവശ്യമായ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം മൂടി വെച്ച കറിയെ ഒന്ന് തുറന്ന് നോക്കുവാണ്. വീണ്ടും നമുക്ക് അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ചിക്കനിലേക്ക് ധാരാളം വെള്ളമെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മസാലകളും ചിക്കനും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വെന്തുവരാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് കൊടുക്കണം. 2 ഗ്ലാസ് 600 മില്ലിയാണ് വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ചിക്കനൊന്ന് വെന്ത് വരണം. ഈ സമയത്ത് കറിക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. വെള്ളത്തിൽ കിടന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കറിയുടെ പാചകം കുക്കറിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കറി ഒരു 20 മിനിറ്റ് നേരമാണ് വേവിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനിയിപ്പോൾ കറി നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് കറിയൊന്ന് നല്ല പോലെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. കറി നല്ലപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ഇളക്കി കഴിഞ്ഞാൽ വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറിക്ക് അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. നമ്മളിതിലേക്ക് ചിക്കൻ മസാലപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള മസാലകൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കറി ആയി കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടെ ചിക്കൻ വെന്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ പാചകം തുടങ്ങിയിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊന്ന് ഒന്നും കൂടെ തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറി നല്ല കുറുകിയ പാകത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ടുള്ളൊരു പാകമാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില പുതിനയില ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഒന്നും കൂടെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള നല്ല കിടുക്കാച്ച ചിക്കൻ കറി ഇവിടെ റെഡിയാണ്.
ഇനി നമുക്ക് ഈ കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ മസാലപ്പൊടികൾ തയ്യാറാക്കി നല്ലൊരു ചിക്കൻ കറി എളുപ്പത്തിൽ തയ്യാറാക്കാനും സാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള മസാലകൾ നിങ്ങൾ കൂടുതൽ അളവിൽ ചെയ്തു വെക്കുവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ആർക്കും ചിക്കൻ മസാലപ്പൊടി കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വരില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുവാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.